നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകമുള്ളവരാക്കുന്നു. സാധ്യമായതിനു വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതിലും നല്ലത് അസാധ്യമായതിനു വേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെടുന്നതാണ്. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. വാക്ക് അതൊരു കത്തിയാണ്, തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല, മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കാമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. മറ്റുള്ളവർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തീർത്തും ചെറുതും ദുർബലവുമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ കഠിനമാണെന്നോ മടുപ്പുള്ളവരാണെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളിലായിരിക്കും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാകും. വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠമായി മാത്രം കാണുക. പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചു പോയത് കൊണ്ടാണ്. വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുൻപ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല, അല്ലെങ്കിൽ ആരും കാണില്ല. ഒരു സ്ത്രീ പുരുഷനിലേക്ക് ആത്മാർത്ഥമായി ആകർഷിക്കപ്പെടുന്നത് അയാളുടെ സൗന്ദര്യമോ പണമോ കാരണമല്ല, മറിച്ച് സത്യസന്ധമായ സ്നേഹം കാരണമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. മഞ്ഞുരുകുന്നത് കാഴ്ചയുള്ള എല്ലാവർക്കും കാണാൻ കഴിയും, മനമുരുകുന്നത് മറ്റുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.